ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ രംഗത്തെത്തിയതിനു പിന്നാലെ മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുത്തനെ കൂടുന്നു. ഇപ്പോൾ 200,000 സബ്സ്ക്രൈബർമാരാണ് ചാനലിനുള്ളത്. ലോറി ഉടമ മനാഫ് എന്നാണ് ചാനലിന്റെ പേര്. അർജുന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങളാണ് യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. അർജുന്റെ പേര് യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫ് എന്നും PR ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിലും അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിച്ചുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുന്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു. ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടിയിട്ടുള്ളത്. ഒപ്പം തന്നെ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ എഴുതുന്നുണ്ട്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പ്രചാരണം. രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെ കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിക്കുന്നതെന്നും കമന്റുകളുണ്ട്. എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാമെന്നും കല്ലെറിഞ്ഞുകൊള്ളുമെന്നുമാണ് മനാഫിന്റെ പ്രതികരണം. വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ വർദ്ധിച്ചത്. 13 ദിവസം മുമ്പാണ് ചാനലിൽ അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുന്റെ ലോറി കണ്ടെത്തിയതിനു ശേഷം യൂട്യൂബിൽ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുമില്ല. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ടു പോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നാണ് മനാഫിന്റെ വിശദീകരണം.